എല്ലാവർക്കും ജാസ്പ്രൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും പെരുന്നാളെല്ലാം കഴിഞ്ഞ് ബിരിയാണിയും ഇതെല്ലാം കഴിച്ച ക്ഷീണത്തിലായിരിക്കില്ലേ? അപ്പോൾ ചിക്കനും ബീഫും മട്ടനും എല്ലാം അങ്ങ് മാറ്റി വെക്കാം. ഇന്ന് നമുക്ക് നല്ല ചോറും പച്ചക്കറികളും ഉണ്ടാക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് പച്ചക്കറിയും ചോറെല്ലാം ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത് ചോറാണ്. ഇത് പെട്ടെന്ന് വേവുന്ന അരിയായതുകൊണ്ട് വേഗം വെന്ത് കിട്ടും. അപ്പോൾ ഗ്യാസിൽ ചോറ് ഉണ്ടാക്കി തിളച്ച് രണ്ട് തള തിളക്കുമ്പോൾ തന്നെ വേകും. ഞാൻ കുറേ കൊല്ലായിട്ട് സ്ഥിരമായിട്ട് ചോറ് വെക്കൽ മറ്റേ കുത്തരിയാണ്. നാടൻ നെല്ല് കുത്തരി മില്ലിൽ പോയി വാങ്ങിയിട്ട് അത് തന്നെയാണ് എപ്പോഴും ചോറ് വെക്കൽ. അപ്പോൾ ഉമ്മ ഇടക്കിടക്ക് പറയും ഒരേ അരി തന്നെ ഉപയോഗിച്ചുകൂടെ ഇടക്ക് മാറ്റി വെക്കണം. അങ്ങനെയാണ് വെള്ളച്ചോറ് ഉണ്ടാക്കിയത്. പിന്നെ കുറച്ച് അയില മസാല ഉണ്ടാക്കി, അയില വൃത്തിയായി കട്ട് ചെയ്ത ശേഷം അതിലേക്ക് ചെറുനാരങ്ങാനീര്, ഉപ്പ്, കുരുമുളക് പൊടി, മുളക് പൊടി. മുളക് പൊടി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം, കാരണം ഈ മസാലയ്ക്ക് വേണ്ട മുളകും കൂടി ഇതായി. നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ പാത്രം അടുപ്പിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അതിലേക്ക് മീനിട്ടിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. ആ മീൻ മിക്സ് ചെയ്ത പാത്രത്തിലേക്ക് ഒരു വലിയ ഉള്ളി, തക്കാളി, ഈ വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില, ഒരു ചെറിയ പുളി, പുളി ചെറിയ കഷ്ണം മതി, കറുത്ത പുളി, കുറച്ച് ഉപ്പിട്ടിട്ട് കൈകൊണ്ട് നല്ലോണം ഞരടിയെടുക്കണം. നല്ലോണം ആ തക്കാളിയെല്ലാം ഒന്ന് ഉടച്ചെടുക്കാം. ആ സമയം കൊണ്ട് മീൻ ഫ്രൈ ആയി വന്നിട്ടുണ്ടാവും. തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ആ മീനെല്ലാം ഫ്രൈ ചെയ്തിട്ട് ഈ മീൻ ഈ പാത്രത്തിൽ നിന്ന് മാറ്റണം. മീൻ മാറ്റിയ ശേഷം ഇതിൽ എണ്ണ കുറവാണെങ്കിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ ഈ പച്ചക്കറിയില്ലേ, ഉള്ളിയും തക്കാളിയിലും, ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇതിങ്ങനെ അടച്ച് വെച്ചാലും ഇടയ്ക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം എടുത്ത് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതാ ഇതുപോലെ തക്കാളിയെല്ലാം ഉടഞ്ഞ് നല്ലപോലെ ഉടഞ്ഞ് നല്ല മസാലയായി കിട്ടും. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മീൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് ആ മസാലയെല്ലാം അതിൻ്റെ മേലെ ഒന്ന് പൊതിഞ്ഞ് മേലെ കുറച്ചും കൂടി കറിവേപ്പിൽ ഇട്ട് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് ഇവിടെ അടച്ച് വെച്ചാൽ അയില മസാല റെഡിയായി. പിന്നെ ഞാൻ കുറച്ച് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബീട്രൂട്ട് വേണമെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ കത്തി കൊണ്ട് ചെറുതായി മുറിച്ചെടുത്താലും മതി, ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാൻ ഇതാ ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിൽ ഇട്ട് കൊടുക്കാം, ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഗ്യാസിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. ഈ ബീട്രൂട്ട് വേവുന്ന സമയത്ത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് തേങ്ങ, ഒരു രണ്ട് മൂന്ന് സ്പൂൺ തേര്, നല്ല പുളിയില്ലാത്ത കട്ടിയുള്ള തേര്, കുറച്ച് ചെറിയ ജീരകിട, പച്ചമുളക്, കടു, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുക്കാം. ഇതിങ്ങനെ അരച്ചെടുത്ത് കഴിയുമ്പോഴേക്കും നമ്മളെ ബീട്രൂട്ട് വന്നിട്ടുണ്ടാവും. ആ ബീട്രൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി ലാസ്റ്റ് കുറച്ച് കരിയാമ്പില മേലെ ഇട്ട് കൊടുത്താൽ സംഭവം റെഡി. പിന്നെ ഞാൻ കുറച്ച് വഴുതനങ്ങ വറുത്തത് ഉണ്ടാക്കുന്നുണ്ട്. ഇത് നല്ല രസമാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. ആദ്യം ചെറുതായി കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഈ വെള്ളത്തിലിട്ട് വെക്കണം. ഒരു 10-15 മിനിറ്റ് വെള്ളത്തിലിട്ട ശേഷം നമുക്കതെല്ലാം പിഴിഞ്ഞിട്ട് വേറൊരു പാത്രത്തിലേക്ക് എടുക്കാം. ഇതിൻ്റെ കറയെല്ലാം ഒന്ന് പോയി കിട്ടും. പിന്നെ പാത്രം അടുപ്പിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, കടു ഇട്ട് കൊടുക്കുക, പിന്നെ കറിവേപ്പില, ചുവന്ന മുളക്, പച്ചമുളക്, കുഞ്ഞുള്ളി, ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. ഒരുപാട് സമയമൊന്നും വെക്കണ്ട, ആ മുളകെല്ലാം കരിഞ്ഞു പോവും. പിന്നെ ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം, കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വറുത്ത ശേഷം പിന്നെ വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. വഴുതനങ്ങ ഇട്ടിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ ഒരു തുള്ളി വെള്ളം ചേർക്കാൻ പാടില്ല. ചെറിയ തീയിൽ ഇവിടെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം തുറന്നിട്ട് ഇളക്കി കൊടുക്കുക, അടിക്ക് പിടിക്കാൻ പാടില്ല. ഇതാ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് നിൽക്കുക. വെള്ളം തീരെ ചേർക്കാതെ വറുത്തെടുത്ത വഴുതനങ്ങയാണ് ഇത്. ചോറിൻ്റെ കൂടെ ചില ആൾക്കാർ ഇത് ചപ്പാത്തിൻ്റെ കൂടെയെല്ലാം കഴിക്കും. അപ്പോൾ അതാ ഇതും ഇവിടെ റെഡിയായി. പുറത്ത് നല്ല മഴയും ഉണ്ട്, അതിൻ്റെ ഇടയ്ക്കാണ് ഉമ്മ വിളിച്ചിന് ചക്ക ഉണ്ടാക്കിയിട്ടുണ്ട്, വന്നിട്ട് എടുത്തോന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ചക്ക എടുക്കാൻ വേണ്ടി ഉമ്മാൻ്റെ അടുത്തേക്ക് പോകണം.
അങ്ങനെ മഴ കുറച്ച് അടങ്ങിയ സമയത്ത് വേഗം ഉമ്മാൻ്റെ അടുത്തേക്ക് പോയി ചക്ക എടുത്ത്, അടുത്ത് തന്നെയാണ് ഉമ്മാൻ്റെ വീട്. അങ്ങനെ ചക്ക എടുത്തിട്ട് വന്നു. നല്ല രസമാണ്. ഇതുപോലെ ഇത് ചോറിൻ്റെ കൂടെ അല്ല കഴിക്കണ്ട്, ഒരു രാവിലെ 11 മണിയെല്ലാം ആകുമ്പോൾ ചൂടോടെ കോരി കഴിക്കാൻ നല്ല രസം സ്പൂണുണ്ട്. അതാ അപ്പം ഇന്നത്തെ ചോറും കറികളെല്ലാം ആയി. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്.